കാഴ്ചപ്പാട് അല്ല കാഴ്ചപ്പാട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. 1898-ലാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെത്തിയത്. കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥ കണ്ട് ഞെട്ടി അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മുഴുവൻ കേരളീയർക്കും കാണാപ്പാടമാണ്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊള്ളുകയും ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. കുമാരനാശാൻ പിന്നീട് 1922-ൽ ദുരവസ്ഥയിൽ പറഞ്ഞതുപോലെ തൊട്ടുകൂടാത്തവർ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ എന്ന ദുരവസ്ഥയായിരുന്നു സത്യത്തിൽ അന്ന് കേരളത്തിലേത്. എത്രയോ സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും ചാവറ കുര്യാക്കോ സച്ചനും ക്രിസ്ത്യൻ മിഷണറിമാരും കൂടാതെ ദേശീയ സമരത്തിൻ്റെ ഭാഗമായുള്ള നൂതന ആശയങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പുരോഗമന ആശയങ്ങളും എല്ലാം കൂടി ചേർന്നപ്പോൾ കേരളം ഒരു നവോത്ഥാന ഘട്ടത്തിലേക്ക് പരിണമിക്കുകയായിരുന്നു. എന്നാൽ എന്ത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ പലപ്പോഴും വർഗീയത ഭണമുണർത്തുകയാണ്. വീണ്ടും ജാതീയത തിരിച്ചു വരുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുകയാണ്. എവിടെയൊക്കെയോ കാലുഷ്യം പെരുകുന്നുണ്ട്, പാരുഷ്യം വാക്കിലും പെരുകുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി വളരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ മൂല്യങ്ങൾ, മതേതര മൂല്യങ്ങൾ, സാഹോദര്യവും സമത്വവും നമുക്ക് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത് തന്നെയാണ്. യാതൊരു സംശയവും ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വല വീശുന്ന വർഗീയത എന്ന വിഷയമാണ്. ഇന്നത്തെ കാഴ്ചപ്പാടിൽ വലവിരിക്കുന്ന വർഗീയത, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മീഡിയാനെറ്റിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് AK പ്രഭാകരൻ സാറാണ്. ദീർഘകാലത്തെ അധ്യാപകൻ, അധ്യാപക പരിശീലകൻ, എഴുത്തുകാരൻ, സംഘടനാ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പുകൾ പെറ്റ AK പ്രഭാകരൻ സാറിന് മീഡിയാനെറ്റിലേക്ക് സ്വാഗതം. സ്വാഗതം സാർ. അടുത്ത കാലത്തായി ഒരുപക്ഷേ നവോത്ഥാന കാലഘട്ടത്തിൽ നാം അകറ്റി നിർത്തി എന്ന് പറയപ്പെടുന്ന വർഗീയത, ജാതീയത ഒക്കെ അതിശക്തമായി തിരിച്ചു വരുന്നുണ്ട്. ആ രൂപത്തിലല്ല, അന്ന് ഉണ്ടായിരുന്ന രൂപത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ജനങ്ങളെ വിഭാഗീയമായി, വംശീയമായി, ജാതീയമായി വേർതിരിക്കുന്ന ചില സാംസ്കാരിക ജീർണതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അത് കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്താണ് സാറിന് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? പൊതുവേ പറഞ്ഞാൽ വർഗീയത നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ പ്രത്യേകമായിട്ട് സാമുദായിക വർഗീയതയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അത് കൂടി വരികയാണ് എന്ന് പറയുന്നതാണോ ശരി, അതോ അത് പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ ശക്തമായി കടന്നു വരികയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിത് പറയുന്നത് വർഗീയതയുടെ ഉത്ഭവം വളരെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതലേ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രബല സമുദായം എന്ന് പറയുന്ന ഹിന്ദു മതം, വാസ്തവത്തിൽ ഹിന്ദു മതം എന്നൊരു മതമില്ല എന്ന് നമുക്കറിയാം. അതൊരു ജാതികളുടെ ഒരു കൂട്ടം മാത്രമാണ്. മറ്റെല്ലാ ആസ്തിക മതങ്ങൾക്കുള്ളതുപോലെ ഉള്ള മതപരമായ കാര്യങ്ങളുടെ ഒരു ഘടകമെടുത്താൽ അതിൻ്റെ ഒരു ദൈവം, ഏകദൈവം, അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥം, പൊതുവായ ഒരേ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു സമുദായം എന്ന നിലയിലാണ് മതത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദുമതം എന്നൊരു മതമില്ല. അത് വാസ്തവത്തിൽ അതിൻ്റെ ഉത്ഭവം തന്നെ മതമായിട്ടല്ല, കാരണം അതൊരു വർണ്ണവ്യവസ്ഥ എന്ന നിലയിലാണ് ഉത്ഭവം. അപ്പം ചാതുർവർണ്ണവ്യവസ്ഥയുടെ ഒരു സൃഷ്ടിയോടുകൂടിയാണ് ഇങ്ങനൊരു സമുദായം നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഹിന്ദു മതത്തെ സംബന്ധിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം ഏറെക്കുറെ ശരിയാണെങ്കിൽ പോലും ഇതൊരു വലിയ സംസ്കാരം എന്ന നിലയിൽ, ഒരു മതം എന്ന നിലയിൽ അത് എത്രമാത്രം കൺസെപ്റ്റ്, ആ കാര്യത്തിൽ യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാവാം. പക്ഷേ ഒരു സംസ്കാരം എന്ന നിലയിൽ
ഒരു വിശ്വാസ സംഹിത എന്ന നിലയിലൊക്കെ ഹിന്ദുമതം അതി ആഴത്തിലുള്ള വേരുകൾ ഊന്നിയിട്ടുണ്ട് ജനങ്ങളുടെ അടുത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത രാജ്യമാണ് ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? മതാധിഷ്ഠിത രാഷ്ട്രമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ബ്രാഹ്മണ മതം അല്ലെങ്കിൽ ബ്രാഹ്മണിസം ആണ് ഇന്ത്യയിൽ എക്കാലത്തും വളരെ മേധാവിത്വം പുലർത്തിയിരുന്നത്. പക്ഷെ അവർ ന്യൂനപക്ഷമാണ് എണ്ണത്തിൽ. എണ്ണത്തിൽ ന്യൂനപക്ഷമാണ്, അത് ശരിയാണ്. പക്ഷെ ആ ന്യൂനപക്ഷത്തിനായിരുന്നു മേധാവിത്വം എന്നതാണ് ശരി. അത് മേധാപരമായ മുൻതൂക്കമായിരുന്നു. മേധാപരമായ മുൻതൂക്കമായിരുന്നു. അതിന് ഊനം തട്ടിയത് ബുദ്ധിസം നിലവിൽ വന്നതോടുകൂടിയാണ്. ബുദ്ധിസം അതിനെ ഒരു തരത്തിൽ ഓവർകം ചെയ്തു എന്ന് പറയാം. പക്ഷേ അതുപോലെ ശക്തിയോടുകൂടി, അതിലും ശക്തമായിട്ട് മുൻകാലത്തേക്കാൾ ശക്തിയോടുകൂടി ബ്രാഹ്മണിസം ബുദ്ധിസത്തെ കീഴ്പ്പെടുത്തുകയും ആധിപത്യം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതാണ് വർഗീയതയുടെ ഏറ്റവും ഉയർന്ന രൂപം, ഏറ്റവും ശക്തമായ രൂപം ആ കാലഘട്ടത്തെ ആണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വർഗീയത അത് സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നത് ബുദ്ധിസവും ഹിന്ദുവിസവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഹിന്ദുത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതാണ് ചരിത്രപരമായി ഏറ്റവും ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചോദിക്കുന്നത് വളരെ രൂഢമൂലമായ ജാതീയത കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യൻ ജനത. ആ ഇന്ത്യൻ ജനതകളിലെ ജനതയിലേക്ക് ഈ മതേതരത്വം എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം നമ്മൾ കൊണ്ടുവരികയുണ്ടായി. ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രിയാമ്പിളിൽ പോലും ഭരണഘടനയൊക്കെ ഇപ്പോൾ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണല്ലോ. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വീണ്ടും ഭരണഘടന അതിശക്തമായി ചർച്ചയിലേക്ക് വരികയും ഇങ്ങനെയൊരു സംവിധാനത്തെക്കുറിച്ച് സാധാരണക്കാർ പോലും അറിയുകയും ചെയ്യുന്ന സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് മതേതരത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായ ഒരു ഭരണഘടനാ മൂല്യം, അത് സത്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ടോ അടുത്ത കാലത്ത്? തീർച്ചയായിട്ടും അതാണ് ഇന്ത്യൻ ജനത നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആണ് വാസ്തവത്തിൽ മതേതരത്വം എന്ന ആ മൂല്യസങ്കല്പത്തിന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശക്തിയും പ്രാമുഖ്യവും കൈവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പം അതിനെ ഇല്ലാതാക്കാൻ ആ പഴയ വർഗീയ ശക്തി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്, ഏറ്റവും ശക്തിയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ആ ശക്തി ഈ അതിൻ്റെ വളർച്ചയുടെ ഏതാണ്ട് ഒരു പൂർണ്ണതയുടെ ഘട്ടത്തിലേക്ക് അവർ വീണ്ടും അധികാരത്തിൽ വന്നവരുകൂടി RSSന്റെ നേതൃത്വത്തിലുള്ള ആ ചിന്താപദ്ധതിയുടെ രാഷ്ട്രീയ രൂപം അധികാരത്തിൽ വന്നതോടുകൂടി അത് ഇന്ത്യയിൽ അതിൻ്റെ പൂർണ്ണമായ ഒരു കരാള രൂപത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമുക്ക് വിലയിരുത്താം. സത്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഉണ്ടാക്കിയെടുത്ത ഒരു ദേശീയതയായിരുന്നു. അതിന് മുമ്പൊരു ദേശീയത എന്ന് പറയുന്നത് ചിന്ന ഭിന്നമായ, ഒരുപക്ഷെ ശ്രദ്ധമായ ഒരു ദേശീയതയായിരുന്നല്ലോ ഇന്ത്യക്കുണ്ടായിരുന്നത്. സത്യത്തിൽ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത ഒരു ദേശീയതയായിരുന്നു. ആ ദേശീയതയെ ഇപ്പൊ ജാതിയുമായി ചേർത്ത് പണിയുന്ന ഒരു സംവിധാനത്തിലേക്കാണോ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യൻ ദേശീയത, കാരണം ബ്രാഹ്മണിസം അറിവും അധികാരവും സമ്പത്തും ബഹുഭൂരിപക്ഷമായ അവർണ ജനതയ്ക്ക് ഇവിടെ നിഷേധിച്ചിരുന്നു. അതിനു പകരം അവർ ഒരു ഹൈന്ദവ മത അധിഷ്ഠിതമായ ധാർമ്മിക മൂല്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ദേശീയ ബോധം സൃഷ്ടിക്കാനാണ് അവർ പണ്ടും ശ്രമിച്ചിരുന്നത്, ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ബോധത്തിലാണ് നിന്നിരുന്നത്. അപ്പം വർണ്ണജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ധാർമ്മിക ബോധമാണ് ഇന്ത്യൻ ജനതയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും അപ്പൊ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെ അട്ടിമറിക്കുന്ന ഒരു മഹത്തായ വിപ്ലവകരമായ രചനാത്മകമായ തീരുമാനമായിരുന്നില്ലേ ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്ന തീരുമാനം? തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്റെ ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. അതെന്തുകൊണ്ടായിരിക്കും ഈ ദേശീയ നേതാക്കളെ അത്തരത്തിൽ വളരെ രൂഢമൂലമായ മതം അധിഷ്ഠിതമായ ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് ബുദ്ധിസവും ഹിന്ദുവിസവും ഒക്കെ തമ്മിൽ വളരെ സംഘർഷങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തെ മുഴുവൻ ചരിത്ര പശ്ചാത്തലവും അറിയാവുന്ന നമ്മുടെ ദേശീയ നേതാക്കൾ ഇന്ത്യയെ ഒരു മതേതര രാജ്യമാക്കി നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടായിരിക്കും സാർ? അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിനകത്ത് ദേശീയതയെ സംബന്ധിച്ച നമ്മുടെ സങ്കല്പങ്ങളിൽ സങ്കല്പം ഒരു ഒരൊറ്റ ജനത എന്ന നിലയിൽ ഒരു കാലത്തും ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം
other Rupert is Ureta Janada in the Varimbum, Adine Poduai, Egi, Egi, Hopikin, the Egi Girikina, Uru Pradhan Pata Kadagamon Diagana. But say, Chadur only ever saw the level of Udukudi, Adinte Tare, Jadi, Araitra the Jadi under the Mandal Commission of Kaparin. Apatre the Jadi Galite, we pitika petta with the Janada Yan in general. I'm going to be pitika petta with Janada K. ഏകീകൃതമായ ഒരു ഭാവം ഉണ്ടാവുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനെതിരെ ആ ഒരു അവസ്ഥയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യബോധം ലഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും അമേരിക്കൻ വിപ്ലവത്തിന്റെയും ഒക്കെ ചരിത്രം അറിയാനിടയായ ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു വെള്ളി വെളിച്ചം തന്നെ ഈ സമരത്തിലൂടെ ഇന്ത്യൻ ജനതയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, കടന്നു കയറിയിട്ടുണ്ട്. അതിന്റെ ഒരു അനന്തരഫലം എന്ന് പറയാം നമുക്ക് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഉള്ള മാറ്റം എന്ന് കാണാവുന്നതാണ്. വിശേഷിച്ച് ഈ ബ്രാഹ്മണിസത്തിന്റെ വർഗീയതയിൽ കൃത്യമായി പറഞ്ഞാൽ വർണ്ണ ചാതുർവർണ്ണത്തിലും ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ വർഗീയ സമുദായത്തിന്റെ ആ കാഴ്ചപ്പാടിനെ എതിർത്ത് ജനതയെ അതിൽ ശരിയായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചിട്ടുള്ളത് ഡോക്ടർ അംബേദ്കറാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ പങ്കെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയില് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലാണ് ആശയപരമായിട്ടുള്ള വലിയ സംഘട്ടനങ്ങൾ നടന്നിട്ടുള്ളത്. ആ സംഘട്ടനങ്ങൾ ഇന്ത്യൻ ജനതയെ തീർച്ചയായിട്ടും ഒരു ശരിയായ അവബോധത്തിലേക്ക് എത്തിക്കുന്നതിന്, വിഭജിത ജനതയെ അല്ല നമുക്ക് ആവശ്യം, ഏകീകൃതമായ ഒരു ഇന്ത്യൻ ജനതയായി തീരലാണ്. നേരത്തെ അങ്ങനെയായിരുന്നു, ആര്യന്മാർക്ക് മുമ്പ് അങ്ങനെ ഒരു വിഭജിത ജനതയായിരുന്നില്ല. ആ അവസ്ഥ ഏറ്റവും സംസ്കൃതമായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കലാണ് ഇന്ത്യയുടെ രക്ഷയ്ക്കുള്ള ഏക ഉപാധി എന്ന ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അംബേദ്കറുടെ ചിന്തകളും അദ്ദേഹത്തിന്റെ 10-40 വോളിയങ്ങളിലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ ഭരണഘടന വന്നപ്പോൾ തന്നെ അതിന്റെ പിന്നെ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ചെയർമാനായിട്ട് അംബേദ്കറെ വച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള അഗാധമായ കാഴ്ചപ്പാടും. തീർച്ചയായിട്ടും ഈ സാറ് സൂചിപ്പിച്ചു വരുന്നത് ഇന്ത്യ വർണ്ണാശ്രമ ധർമ്മങ്ങളിൽപ്പെട്ട് ഉഴന്നത്, പ്രത്യേകിച്ച് ചാതുർവർണ്ണങ്ങളിൽപ്പെട്ട് നിസ്വ വിഭാഗം അല്ലെങ്കിൽ പതിത വിഭാഗം വേർതിരിക്കപ്പെട്ടത് ഒക്കെ വരേണ്യ വിഭാഗത്തിന്റെ അട്ട്യ വിഭാഗത്തിന്റെ വളരെ ബോധപൂർവിതമായ ഭൂതപൂർവമായ കുൽസിതമായ പ്രവൃത്തിയായിരുന്നു എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിനെ വളരെ തന്മയത്വത്തോടെ ആരോഗ്യകരമായി നേരിട്ട കാര്യത്തിൽ ഗാന്ധിജിയും ഡോക്ടർ അംബേദ്കറും ഒക്കെ വളരെ മുൻമന്തിയിലായിരുന്നു. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഒരു മതേതരത്വം, ജനാധിപത്യം, ആ സ്വാതന്ത്ര്യം, സ്വാഹോദര്യം എന്നൊക്കെ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പല വിപ്ലവത്തിൽ നിന്ന് നമ്മുടെ അടുത്തതിനെ കുറിച്ച് സാർ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കാര്യത്തിൽ ഇന്ത്യൻ ജനതയിലെ ഏകീകരിക്കുന്നതിനൊരു സമത്വം എന്ന് പറയുന്ന സാർ റൈറ്റ് ഫോർ ഈക്വാളിറ്റി അത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പരമോന്നതമായ ഒന്നാണ്. ഈ സമത്വ ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്കിനെ കുറിച്ചാണ് സാർ സൂചിപ്പിച്ചത്. പലപ്പോഴും അതിന് അംബേദ്കർക്ക് ഗാന്ധിജിയുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഈ ജാതീയപരമായ ചിന്തകളിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഭിന്ന ധ്രുവങ്ങളിൽ ആയിരുന്നുവോ? ജാതീയമായ കാര്യങ്ങളിൽ മാത്രമല്ല, മതപരമായ ആശയത്തിന്റെ കാര്യം ആത്മീയ വിഷയങ്ങളിൽ അവർ ഭിന്ന ധ്രുവങ്ങളിലായിരുന്നു. സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ കാര്യത്തിൽ, അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിന്റെ കാര്യത്തിൽ അവർ ഭിന്ന ധ്രുവങ്ങളിലായിരുന്നു. അതുപോലെ സാമൂഹ്യമായ പരിഷ്കരണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിൽ അവർ ഭിന്ന ധ്രുവങ്ങളിലായിരുന്നു. അങ്ങനെ മതപരവും സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളിലും ഭിന്ന ധ്രുവങ്ങളിലായിരുന്നു. ഗാന്ധിസവും അംബേദ്കറസവും രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ വിഷയങ്ങളിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ രണ്ട് മഹാന്മാരുടെയും കാഴ്ചപ്പാടുകളെ നമുക്ക് സുവ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നു. വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുമ്പോഴും ഗാന്ധിജി ജീവിച്ചിരിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമാണ് എന്ന് ഗാന്ധിജിയോട് അംബേദ്കർ നേരിട്ട് പറയുന്നുണ്ടല്ലോ. ആ ഒരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും അന്നത്തെ കാലത്ത് എല്ലാ ഇന്നത്തെ പോലെ ആയിരുന്നില്ലല്ലോ. ഇന്നത്തെ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും
ആശയങ്ങൾ, അത് നെഹ്റുവും ഗാന്ധിയും തമ്മിൽ പോലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും പരസ്പരം അവർ ആദരിച്ചിരുന്നു. അതൊരു വലിയ ക്വാളിറ്റി ആയിരുന്നു, നേതാക്കന്മാരുടെ വലിയ ക്വാളിറ്റി ആയിരുന്നു. അംബേദ്കർ നമ്മുടെ ജാതിയെ, പ്രത്യേകിച്ച് ഇന്ത്യൻ ജാതിയെ അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം സ്വയം പരാജയപ്പെട്ടുവോ? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കണ്ടെത്തുന്നതിലും അത് സ്വാംശീകരിക്കുന്നതിലും ഇന്ത്യൻ ജനത ഒരുപക്ഷെ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹം പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നിപ്പം ഇന്ത്യയിൽ അംബേദ്കറും അംബേദ്കറെയും തിരയുന്നതിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള ഒരാവേശം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കാര്യത്തിൽ വിജയിച്ചു എന്നല്ലേ. താണു കിടക്കുന്നു നിൻ കുച്ചിയിൽ ചാണ കാണാതെ 6-7 കോടിയെന്നും തേച്ചു മിനുക്കിയ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബെ. ഇത് 1921 കാലഘട്ടത്തിൽ കുമാരനാശാൻ എഴുതിയതാണ്. സാർ അറിയാം, ഏതാണ്ട് 100 വർഷം പിന്നിടുകയാണ്. ഈ അംബേദ്കർ അഭിസംബോധന ചെയ്ത അംബേദ്കർ നിലനിർത്തുന്ന അതേ വിഭാഗത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് താണു കിടക്കുന്നു നിൻ കുച്ചിയിൽ ചാണ കാണാതെ 6-7 കോടി എന്ന്, അന്ന് 6-7 കോടിയായിരുന്നു, ഇന്നത് 27 കോടിയായി വളർന്നിട്ടുണ്ട്. അവർ ഇന്ത്യൻ ജനത, ഇന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ദളിത് വിഭാഗം ഇന്ത്യയിൽ അതിൽ പിന്നീടുണ്ടാ ഉയർച്ച നേടിയെന്ന് സാർ വിശ്വസിക്കുന്നു? നമ്മളത് അതിനെപ്പറ്റി അവരുയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഉയർച്ച നേടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച സംവരണ വ്യവസ്ഥ കൊണ്ട് അവർക്ക് അധികാരത്തിന്റെ പങ്ക് പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അധികാരത്തിന്റെ പങ്ക് പറ്റുമ്പോഴും അവര് MLA മാരോ MP മാരോ മന്ത്രിമാരോ ആയാൽ പോലും അവരെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്, അവരുടെ വിപ്പുകളാണ്. ഇവർക്ക് സ്വതന്ത്രമായിട്ട് ജനപ്രതിനിധി സഭകളിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. സാർ പലപ്പോഴും നമ്മൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊക്കെ റിസർവേഷൻ ഉണ്ടായിട്ടും ഇത്രയൊക്കെ മതേതരത്വം നിലനിന്നിട്ടും ഇന്ത്യൻ ജനതയെ നയിക്കുന്നത് ഇപ്പോഴും വളരെ ചെറുതായ എന്നാൽ ബൗദ്ധികമായി മുന്നിൽ നിൽക്കുന്ന ബ്രാഹ്മണർ ആണ്, അല്ലെങ്കിൽ അഠ്യവർഗമാണ് എന്ന് പറയാറുണ്ട്. അക്കാര്യത്തിൽ എത്രമാത്രം ശരിയുണ്ട്? അത് പറയണേ ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയാൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്രാഹ്മണിസം എന്ന ആ ബ്രാഹ്മണ മതം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അത് രൂപപ്പെടുന്നത് തന്നെ ദൈവം സൃഷ്ടിച്ച ഒരു മതം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്? അത് ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പുരുഷ സൂക്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരുഷ സൂക്തത്തിൽ പറയുന്നത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണൻ ഉണ്ടായി, ഈ ഭുജങ്ങളിൽ നിന്നും ക്ഷത്രിയനുണ്ടായി, ഇടുപ്പിൽ നിന്നും വൈശ്യനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഈ ആശയത്തിന്റെ അന്തസ്സത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇതില് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല, ഒരു ജാതിയാണ്. 4 ജാതിയെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് പുരുഷ സൂക്തത്തിലൂടെ വ്യക്തമാക്കുന്നത്, അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ദൈവം മുന്നോട്ട് വെച്ച ഒരാശയമായതുകൊണ്ട് ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ തള്ളിപ്പറയുകയോ അതിനെ ചോദ്യം ചെയ്യുകയോ അവരുടെ അവന് അവൻ തന്നെ പേരിട്ടു ദ്വിജൻ എന്ന്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2 ജന്മമുള്ളവൻ എന്നാണ് അർത്ഥം. ആ തരത്തിൽ കൂടി അവരെ ദൈവവൽക്കരിക്കാൻ വേണ്ടിയിട്ടും ആ മതം ശ്രമം നടത്തുകയുണ്ട്. അതെ, അങ്ങനെ ഇതിനെ പവിത്രീകരിച്ചുകൊണ്ട്, ഈ ആശയത്തെ പവിത്രീകരിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മേലെ ഏൽപ്പിക്കുകയാണ് ചെയ്ത്. അപ്പോൾ അവരാദ്യം ചെയ്ത ഒരു ആദ്യം സ്വീകരിച്ച കുടിലതന്ത്രം എന്താണ്? ഇങ്ങനെ ചാതുർവർണ്ണീയ വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ അത് ശ്രേണീകൃതമായ രീതിയിലാണ്. ലോകത്തൊരിടത്തും ഒരു മതത്തിലും ഇങ്ങനെ ശ്രേണീകൃതമായ ഒരു ജാതി സമ്പ്രദായം ഇല്ല. ഹിന്ദുമതമല്ലാതെ ലോകത്തും മറ്റൊരു മതങ്ങളും അങ്ങനെയില്ല. ശ്രേണീകൃതം എന്ന് പറഞ്ഞാൽ ഈ 4 വർണ്ണങ്ങൾ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ആ 4 വർണ്ണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണജരാണ്. അവരുടെ കീഴിലാണ് ക്ഷത്രിയർ, അവർക്ക് കീഴിലാണ് വൈശ്യർ, അവരുടെയും താഴെയാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അപ്പം ഈ 4 വിഭാഗമായി വർണ്ണാശ്രമ ധർമ്മങ്ങളിൽപ്പെടുന്ന ഈ ചാതുർവർണ്ണത്തിൽപ്പെടുന്ന 4 വിഭാഗങ്ങളുണ്ടല്ലോ, അതിൽ തന്നെ സാധാരണ ജനങ്ങൾ പോലും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ശൂദ്രൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ദളിത് വിഭാഗമാണെന്നാണ്. അല്ലേ? അല്ല, അതാണ് മറ്റൊരു കാര്യം. ഈഴവർ തൊട്ട് താഴോട്ട് വരുന്ന ജനങ്ങളെ സംബന്ധിച്ച് താഴോട്ടെന്ന് നമ്മൾ പറയാൻ കൊള്ളത്തില്ല, അങ്ങനെ പറയാനേ പാടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന, എന്ന് പറയപ്പെടുന്ന ആ മേഖല സത്യത്തിൽ അങ്ങനെയുള്ള ആളുകളെ മനുഷ്യരായിട്ട് പോലും ഇവർ പരിഗണിച്ചിട്ടില്ല. അല്ല, ഇത് ആദ്യം വർണ്ണ ചാതുർവർണ്ണമാണ് സൃഷ്ടിച്ചെങ്കിൽ അതിനുശേഷം ജാതി സമ്പ്രദായത്തിലേക്ക് മാറി. ജാതി സമ്പ്രദായത്തിലേക്ക് മാറിയപ്പോ ശൂദ്രരെ അതിൽ നിന്നും പിന്നെ ശൂദ്രർ എന്ന ജാതിയിൽ നിന്നും തന്നെ പുറത്താക്കി. അവര്
അങ്ങനെ മാറിക്കഴിഞ്ഞു. ആ ജാതി സമ്പ്രദായം ഇത് ശ്രേണീകൃതമായ രീതിയിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്, ഒരു ഒരു ജാതിക്കാർക്ക് ആത്മാഭിമാന ബോധവും അപകർഷതാബോധവും ഒരേ സമയം ഉണ്ടാവും. കാരണം അവരുടെ മുകളിൽ ഒരു ജാതി ഉള്ളതുകൊണ്ട് അതിന്റെ കീഴിലാണല്ലോ എന്നുള്ള അപകർഷതാബോധം ഉണ്ടാവും. പക്ഷെ അവർക്ക് താഴെ ഒരു ജാതി ഉള്ളതുകൊണ്ട് അവർക്ക് ആത്മാഭിമാന ബോധവും അവരെക്കാൾ ഉയർന്നവരാണ്. യെസ്, ഇത്തരത്തിൽ സൃഷ്ടിച്ചതുകൊണ്ടാണ് ഈ വ്യവസ്ഥയെ തകർക്കാൻ കഴിയാത്തത്. അപ്പൊ ഇങ്ങനെ ഒരു വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ബ്രാഹ്മണ മേധാവിത്വം ആരംഭിച്ചത്. അത് അന്നത്തെ കാലത്ത്, അന്ന് അവരുടെ ബ്രാഹ്മണന്റെ മേധാവിത്വം അരക്കെട്ട് ഉറപ്പിക്കാൻ വേണ്ടി അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്നങ്ങനെ. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് ആ സമ്പ്രദായം, ആ വ്യവസ്ഥ തന്നെ ഇവരുടെ മേധാവിത്വത്തിന് ഒരു വെല്ലുവിളിയായി. ഇന്ന് എന്ന് ഞാൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം, അതാണ് ഇന്ന്. കാരണം ഇന്ന് ആ മേധാവിത്വം നിലനിർത്തണമെങ്കിൽ അവരുടെ പദവി ഈ ഉപയോഗിച്ചോ അധികാരം ഉപയോഗിച്ചോ സ്വാധീനം ഉപയോഗിച്ചോ നിലനിർത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും ജനാധിപത്യം വന്നു, ഭരണഘടനയിലേക്ക് സാർ തിരിച്ചു വരികയാണ്. ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ വീണ്ടും ഭരണഘടന നേരിടുന്ന വലിയ വെല്ലുവിളികൾ ഒന്ന് മതത്തിന്റെ പേരിലല്ലേ? ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ അതിനെ ഒന്ന് വിശദമാക്കാനും വേറൊരു തരത്തിൽ വേറൊരു കാര്യം കൂടി എടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പുള്ള ഈ നമ്മുടെ ധാർമ്മിക മൂല്യം എന്ന് ഏറ്റവും വിലകൽപ്പിക്കുന്ന ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻ ജനത ഏറ്റവും വിലകൽപ്പിക്കുന്ന ധാർമ്മിക മൂല്യം എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? അത് ഇവരെ മുന്നോട്ട് വെച്ച മതപരമായ ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്ന മൂല്യത്തെ അന്ന് ധർമ്മം എന്ന പദം ഉപയോഗിച്ചാണല്ലോ കൂടുതൽ വിശേഷിപ്പിച്ചിരുന്നത്. ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? വർണ്ണാശ്രമധർമ്മം പിന്നെ ആണ്. വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, ജാതി സമ്പ്രദായത്തിലെ അടിസ്ഥാനത്തിലുള്ള ധർമ്മം. ഒരു ജാതിക്ക് അവന്റെ ജോലി എന്താണെന്നും അവന്റെ ധർമ്മം എന്താണെന്നും, അല്ലെങ്കിൽ അവരതിനെ ഉപയോഗിക്കുന്ന പദം കർമ്മം എന്നാണ്, അവരെ നിശ്ചയിച്ചിരുന്ന കർമ്മം മാത്രമേ അവൻ ചെയ്യാൻ പാടുള്ളൂ. അത് വലിയ വലിയ വിഭാഗീയതയ്ക്ക്, വലിയ വേർതിരിവിനൊക്കെ ഇടം വെച്ചിട്ടുണ്ട് സാർ. അതിലേക്ക് നമുക്ക് ചർച്ച, തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഇന്ന് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, മനുസ്മൃതി തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഭീതിതമായ ഒരു അന്തരീക്ഷം നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ആ അവസരത്തിൽ തന്നെയാണ് ഇപ്പൊ ഹിന്ദുമതത്തിൽ സംഭവിച്ച അപജയങ്ങൾ, ജീർണതകൾ ഒക്കെ സാധാരണ ജനങ്ങളെയും ഇവിടുത്തെ ദളിതരെയും ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്, പ്രത്യക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സെമറ്റിക് മതങ്ങൾ, ഇപ്പൊ ഈ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ സെമറ്റിക് മതങ്ങളുടെ ആധിപത്യം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഹിന്ദുമതം അതിന്റെ ഒരു ഒരു ചട്ടക്കൂട് കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെയും മൂന്ന് വിഭാഗം ജനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ വിഭാഗം ജനങ്ങളെ ഒരു കുടക്കീഴിൽ ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് സം. ഇപ്പൊ പുതിയൊരു കവി വീരാൻകുട്ടി പറഞ്ഞതുപോലെ, മണ്ണിനടിയിൽ വേരുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നു, ഇലകൾ കൂട്ടിമുട്ടരുത് എന്ന് വിചാരിച്ച് നാം നട്ട മരങ്ങളുടെ വേരുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇലകൾ കൂട്ടിമുട്ടരുത് എന്ന് വിചാരിച്ച നാം നട്ട, ബോധപൂർവം നാം നട്ട മരങ്ങളുടെ വേരുകൾ സത്യത്തിൽ ഭൂമിക്കടിയിൽ കെട്ടിപിണഞ്ഞാ കിടക്കുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ വിഭാഗക്കാരുടെയും ആളുകൾ, ആരും അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഞാൻ ഇന്ന ജാതിയിലാണ്, ഇന്ന മതത്തിലാണ്, അതുകൊണ്ട് അഹങ്കരിക്കാൻ യാതൊന്നുമില്ല. കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. അതിനേക്കാൾ ഉപരി ശ്രീനാരായണ ഗുരു വളരെ ശക്തമായി അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറയുന്നുണ്ട്, അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞാണല്ലോ നടക്കുന്നത്. താങ്കൾ ഇങ്ങനെ പറയുന്നുവല്ലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്നല്ലോ. ഈ ശിഷ്യനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്, അയ്യപ്പൻ അങ്ങനെ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക്, ഇത്തരം ഒരു മൂല്യങ്ങളിലേക്ക്, പ്രവൃത്തിപരമായ മൂല്യങ്ങളിലേക്ക് മതങ്ങളുടെ മൂല്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലാതെ മതസ്ഥാപനങ്ങളോ അവരുടെ ഡംബുകളോ അവരുടെ പൊങ്ങച്ചങ്ങളോ അല്ല. നേരെ മറിച്ച് മതം മുന്നോട്ട് വയ്ക്കുന്ന, ഒരു മതത്തിൽ നമ്മൾ നിരസിക്കുന്നില്ല, മതദർശനങ്ങൾ ഒരു പക്ഷെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് സാർ. കേരളത്തെ സംബന്ധിച്ച്, ഇങ്ങനെ മൂല്യവത്തായ മതദർശനങ്ങൾ ഇല്ലാതാവുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് വലിയ ഒരു ദുരന്തമല്ലേ? മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള മൂല്യസങ്കല്പങ്ങളുണ്ട്. ഒന്ന് മതാധിഷ്ഠിതമായ വിവിധ മതങ്ങളുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ദാർശനികവും പിന്നെ
ഐഡിയോളജിക്കലും ആയിട്ടുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ സനാതനധർമ്മത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞ്, അതുപോലെ എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ ഒരു മതങ്ങളും മുന്നോട്ട് വെച്ചതല്ല. ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാഹോദര്യം, തുല്യനീതി, ഈ ഇങ്ങനെയുള്ള തുല്യ അവസരങ്ങൾ, സാമൂഹ്യമായ ഇത്തരം മൂല്യങ്ങൾ ഒരു മതത്തിൻ്റെയും സംഭാവനകളല്ല. ഈ ഇത് ലോകത്തിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഫലമായി രാഷ്ട്രീയമായി ഉണ്ടായി ഉയർന്നു വന്ന ആശയങ്ങൾ, നിരവധി സമരങ്ങളിലൂടെ ഉയർന്നു വന്ന സ്വാതന്ത്ര്യ മൂല്യങ്ങളാണ് ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഈ ആധുനിക ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അത് അതിൻ്റെ പ്രിയാമ്പിളിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും ആക്ടുകളും ചട്ടങ്ങളും ഒക്കെയാണ് വാസ്തവത്തിൽ ഭരണഘടനയിൽ തുടർന്നു വരുന്നത്. ഭരണഘടനയും അതിനുശേഷമുള്ള നിയമങ്ങളുമായിട്ടൊക്കെ തുടർന്നു വരുന്നത്. ആ ഒരു ഇതിന് ശേഷമാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇത്ര സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് ശരിയായ മാനുഷിക മൂല്യങ്ങളിലേക്ക്, മതമൂല്യം, മതാധിഷ്ഠിത മൂല്യം എന്ന് പറയുന്നത് അതിനെ ആ മാനുഷിക മൂല്യം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം അത് എല്ലാ മതങ്ങളും തന്നെ മനുഷ്യനെ വിഭജിക്കാനുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ വിഭജനം ഉണ്ടാക്കിയത് ഹിന്ദുമതമാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ വീണ്ടും സാറിനോട് ചോദിക്കുന്നത്, മതത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മതവൈതാളികർ, മതത്തെ കൊണ്ടുനടന്ന ആളുകളൊക്കെ മതത്തെ തെറ്റായി നയിക്കുകയും ചെയ്തതിൽ നിന്നല്ലേ ഈ ഒരു നിഗമനത്തിൽ സാർ എത്തിച്ചേരുന്നത്? നേരെ മറിച്ച് മതത്തിന്റെ പ്രത്യയശാസ്ത്രം, മതം മുന്നോട്ട്, ഇപ്പൊ ക്രിസ്തു മതം മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യം, അത്തരം കാര്യങ്ങളിൽ തെറ്റുണ്ടെന്ന് പറയാനാവോ? തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ദർശനങ്ങൾ എന്ന് പറയുന്നത് അതിനു മുമ്പ് ബുദ്ധനിൽ നിന്നും ലോകത്തിന് കിട്ടിയ ഒരു പ്രകാശത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ബുദ്ധന്റെ ആ ദർശനങ്ങളെ പിൻപറ്റിയിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളതെന്ന് ചരിത്രപരമായി നമ്മൾ പിന്നോട്ട് പോകുന്നു. സംശയമില്ല, നമ്മൾ ഉള്ളതിൽ നിന്ന് മാത്രമാണ് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ വേർഷൻസും വ്യാഖ്യാനങ്ങളുമാണ് പിന്നീട് ഉണ്ടായതല്ല. കാര്യം സംശയമില്ല, ബുദ്ധിസ്റ്റ് അതിനകത്ത് വലിയ കാര്യം. സാർ, നമുക്ക് തിരിച്ചു വരാം. ഈ ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ആത്മീയതയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയം തീരെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു അരാജകമായ ഒരു പൊട്ടിത്തെറിയുടെ വക്ക് എവിടെയൊക്കെയോ ജനം നിൽക്കുന്നുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. പണ്ടുണ്ടായത് ഇതിൽ നിന്നും ആളുകൾ കലുഷിതമാകുന്നുണ്ട്, അവരുടെ മനസ്സ് എവിടെയൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. പാരുഷ്യം പെരുകുന്നു വാക്കിലും മനസ്സിലും, മാതുല പൊറുത്താലും തീർന്നു മാമ്പഴക്കാലം എന്ന ആധുനിക കവി സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ എവിടെയോ മാമ്പഴക്കാലങ്ങൾ തീരുന്നത് പോലെ ഒരു തോന്നൽ ജനങ്ങൾക്ക് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കില്ലേ സാർ? തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറയാൻ പ്രത്യേക കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ആധുനിക ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ പരാജയമാണെന്നാണ് എന്റെ ഒരു നിരീക്ഷണം. അങ്ങനെയാണ്, വലിയ പരാജയം. മതങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുന്നു, വർഗീയതയെയും മതത്തെയും എല്ലാം വേർതിരിച്ചുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. സീസർക്കുള്ളത് സീസർക്കും, ഭാര്യയ്ക്കുള്ളത് എന്തോ ചൊല്ലെങ്ങനെയാണ്, സീസർക്കുള്ള സീസറിന് ദൈവത്തിനുള്ളത്, ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്നത്. അത് ജനാധിപത്യ മൂല്യത്തിന്റെ ഒരു അടിത്തറയായിട്ട് എടുക്കേണ്ട ഒരു ആപ്തവാക്യമാണ്. പക്ഷെ അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു ദുരന്തമാണ് ഈ വർഗീയതയുടെ ഇപ്പോഴത്തെ ഈ സംഘർഷാത്മകമായ അവസ്ഥയിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണം. മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്ന് കാൾ മാർക്സ് പറഞ്ഞത് എത്രയോ ശരിയെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. കാരണം മതത്തിന്റെ പിന്നിലെ പിന്നാലെ ആളുകൾ വല്ലാതെ ഒരു യുക്തിബോധവും ഇല്ലാത്ത ജനത, വേണ്ടത്ര യുക്തിബോധത്തോടെ ചിന്തിക്കാത്ത ആളുകൾ ഈ മത നേതാക്കൾ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ കൂടുകയാണ്. മതത്തിന്റെ ഒരു മൂല്യത്തെയും ഞാൻ എതിർക്കുന്നില്ല, നമ്മൾ എതിർക്കുന്നില്ല. നേരെ മറിച്ച് മതത്തെ വളച്ചൊടിക്കുന്ന സംവിധാനവും ജനത്തെ തമ്മിൽ വിഭജിക്കുന്ന സംവിധാനം, അതിനകത്ത് രാഷ്ട്രീയക്കാർ പലപ്പോഴും വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തീർക്കുന്നുണ്ട്. സാർ, വളരെ കൊച്ചു കുട്ടികൾ പോലും വിഭാഗീയമായി ചിന്തിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, അതൊരു ജനത ഏറ്റുപറയുന്നു. അതുപോലെ സമുദായങ്ങൾ അവരുടെ പ്രത്യേക കൂട്ടായ്മകളിൽ അവനവനെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് അപരബോധം? മറ്റുള്ളവരെ കുറിച്ച് പറയുവാൻ, മറ്റുള്ളവന്റെ വൈഷമ്യങ്ങളെ കുറിച്ച്, മറ്റുള്ളവന്റെ സങ്കടങ്ങളെ കുറിച്ച്, അവന്റെ ദുരന്തങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് ഇവർ പറയാത്തത്? അത് നമ്മുടെ സമ്പ്രദായത്തിന്റെ തന്നെ ഒരു ദോഷമാണ്. നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കുട്ടികളെ മതേതരത്വ ഭാവം കുട്ടികളില്
വളർത്തിയെടുക്കാൻ പര്യാപ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണോ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്? അതുപോലെ തന്നെ ശാസ്ത്രത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ശാസ്ത്രത്തെയാണോ അതേ മതപരമായ ആശയങ്ങളെയാണോ വിശ്വാസ സംബന്ധമായ അന്ധവിശ്വാസത്തിലധിഷ്ഠിതമായ ആശയങ്ങൾക്കാണോ? റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴും പോയി പൂജ നടത്തുന്നു, പള്ളിയിൽ കുർബാന കേൾക്കൊള്ളുന്നു, ഇത്തരം വൈരുദ്ധ്യങ്ങൾ ജനങ്ങൾ കാണുകയാണ് ദിവസവും. അല്ല, വീടുകളിലാണെങ്കിൽ തന്നെയും അവര് ഈ മതഗ്രന്ഥം അല്ലെങ്കിൽ പോലും രാമായണത്തിലും മഹാഭാരതത്തിലും അതുപോലെ ബൈബിളിലും അതുപോലുള്ള കഥകളാണ് വീടുകളിൽ നിന്നും കുട്ടികൾ കേൾക്കുന്നത്. അതേസമയം അവരെ ഒരു സയന്റിഫിക് ടെമ്പർ ഉള്ളവരാക്കി വളർത്തിയെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് എത്ര കണ്ട് കഴിയുന്നുണ്ട്? നമ്മുടെ പിന്നെ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അംഗീകരിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഒരു സയന്റിഫിക് ടെമ്പർ ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്? നവോത്ഥാന കാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വലിയൊരു മുന്നേറ്റമുണ്ട്, സാംസ്കാരികമായ മുന്നേറ്റം. ആ സാംസ്കാരിക മുന്നേറ്റം ആ കാലഘട്ടത്തിൽ വാക്കുകൾക്ക് തീപിടിക്കുകയും വാക്കിന്റെ തുമ്പത്തിടിമിന്നൽ ദർശിക്കുകയും ആളുകൾ വലിയ വിപ്ലവകരമായ രചനാത്മകമായ യുക്തിബോധത്തിലേക്ക് വീഴുകയും ചെയ്തു. അതിനൊക്കെ പിന്നോട്ടടിക്കുന്ന വലിയ വലിയ അരാജകമായ ഒരു സംവിധാനം അത് അങ്ങനെ ആളുകളെ എത്തിച്ചേർന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ടെന്നാണ് സാർ പറഞ്ഞു വരുന്നത്. തീർച്ചയായും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് സാർ. ഒരു കേരളത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷം കലുഷിതമായിരിക്കുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്കപ്പുറത്തിൽ നിന്ന് കേരള ജനത എവിടെയൊക്കെയോ വിഭജിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ആരുടെയൊക്കെയോ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതിന് ചില മത നേതാക്കളുടെ പ്രസ്താവനകൾ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ, അപ്പൊ സാർ സൂചിപ്പിച്ച വിദ്യാഭ്യാസപരമായ ചില പ്രശ്നങ്ങളൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ പഴയ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ പഴയ ജാതി വ്യവസ്ഥ എന്നല്ല, നമ്മുടെ ജാതി നമ്മുടെ മതപരമായ ഒരു സൗഹാർദ്ദം നമുക്കുണ്ടായിരുന്ന കേരളത്തിൽ കേരള മാതൃകയായിരുന്നു സാർ. അതിന് നമ്മളെല്ലാവരുമായി ഒന്നിച്ചു പോയിരുന്നു, ഏ മതമെന്ന് നോക്കാതെ ഏത് ജാതി എന്ന് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം പങ്കുവച്ചിരുന്നു, സൗഹൃദം പങ്കുവച്ചിരുന്നു, മരുന്ന് പങ്കുവച്ചിരുന്നു, എല്ലാവിധ വിവാഹ ആവശ്യങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു. എവിടേക്കോ വേർതിരിവുണ്ട്. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. എന്താണ് നമുക്ക് അതിന് പോകാൻ വഴി? അത് ഈ ഭൂരിപക്ഷ ഹിന്ദുത്വ വർഗീയതയാണ് മറ്റ് വർഗീയതയെ ശക്തിപ്പെടുത്താൻ ഇടയാക്കുന്നത്. അത് തുറന്നു കാണിക്കാൻ നമ്മൾ തയ്യാറാവുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഇതൊരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെ സംബന്ധിച്ച വലിയ ഒരു പ്രചരണ പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഇന്ത്യൻ ജനതയിൽ നടത്തുകയും ചെയ്യുകയല്ലാതെ മറ്റ് കേരളത്തിലും കേരളം അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ്. ഇക്കാര്യത്തിലെല്ലാം നവോത്ഥാന കാലഘട്ടം മുതൽ ഇക്കാര്യത്തിലൊക്കെ പരിപക്വമായി വളർന്നു വന്ന ഒരു ജനത എന്ന നിലയിൽ ഇന്ത്യക്കാകെ നേതൃത്വം കൊടുക്കാൻ അത് കേരളത്തിന് കഴിയും, കേരള ജനതയ്ക്ക് കഴിയും. ഇത്ര ഒരു വലിയ ക്യാമ്പയിൻ രാഷ്ട്രീയത്തിനും മറ്റെല്ലാത്തിനും അതീതമായി ഒരു ക്യാമ്പയിൻ നടത്താൻ സ്വാതന്ത്ര്യ ബോധമുള്ള സ്വാതന്ത്ര്യത്തെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഇവരെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിച്ചുകൊള്ളട്ടെ, പക്ഷെ അവർ പ്രവർത്തിക്കുമ്പോഴും അവരാരുടെയും അടിമയല്ല, ഒരു സ്വതന്ത്ര മനുഷ്യനാണ് എന്ന ഒരു മനോഭാവത്തോടുകൂടി ഈ മനോഭാവം മറ്റുള്ളവരെ സൃഷ്ടിക്കാൻ തന്നാനാവുന്നതെല്ലാം ചെയ്യലാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തിലൂടെയും താൻ ചെയ്യേണ്ടത് എന്ന ബോധത്തിലേക്ക് മാറുകയാണെങ്കിൽ അതൊരു വലിയ സാർ ഒരു ചോദ്യം കൂടി സാർ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം കൂടിയാണ്. ഈ മതപരമായ അന്ധത ജനങ്ങളെ എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം ഹന്ത വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം അന്തരെ അന്തർ നയിപ്പ് എന്ന് കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകയിൽ പറഞ്ഞത് എത്രയോ ശരിയാണ്. അതിപ്പോൾ കൂടുതൽ അടിവരയിട്ട് വരികയാണ്, കൂടുതൽ തെളിഞ്ഞു വരികയാണ്. മതപരമായ അന്ധത ഒരു ഭാഗത്ത് ജനങ്ങളെ വിഭജിക്കുമ്പോൾ രാഷ്ട്രീയം ജനത്തിനാവശ്യമാണ്, രാഷ്ട്രത്തിനാവശ്യമാണ്, ഒരു രാഷ്ട്രത്തിന്റെ മുന്നോട്ടത്തിനാവശ്യം. പക്ഷേ രാഷ്ട്രീയമായ അന്ധതയും ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ ഇരുട്ട് പരത്തുന്നില്ലേ? തീർച്ചയായിട്ടും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മോചനം നേടാതെ ഇന്ത്യൻ ജനതയ്ക്ക് ഈ ദുരവസ്ഥയിൽ നിന്നും മോചനമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ഒന്നാം തരം ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. കടമെടുത്തു എന്ന് പറഞ്ഞാൽ പൂർണ്ണ രൂപത്തിലല്ല, ഭാഗികമായി ആശയങ്ങൾ സ്വീകരിച്ചു,
ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ, രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ, നെഹ്റുവിന്റെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ ആ കാർമ്മികത്വത്തിൽ ആ ഭരണഘടന നമുക്ക് 1950 ജനുവരി 26 നിലവിൽ വന്നു. ഇന്ത്യ റിപ്പബ്ലിക്കായി. ഏതായാലും തീർച്ചയായിട്ടും ആ ഭരണഘടന വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിൽ ഭരണഘടനയിലെ മതേതരത്വം ചർച്ച ചെയ്യപ്പെടുകയാണ്, ജനാധിപത്യം ചർച്ച ചെയ്യപ്പെടുകയാണ്, സമത്വവും സ്വാതന്ത്ര്യവും ചർച്ച ചെയ്യപ്പെടുകയാണ്. വളരെ നന്ദി സാർ ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തുകയും ഈ വലവിരിക്കുന്ന വർഗീയത എന്ന വിഷയത്തിൽ വളരെ ആധികാരികമായി സംസാരിക്കുകയും ചെയ്തതിൽ സന്തോഷം. നന്ദി, നമസ്കാരം. വലുതൻ നഗരത്തിൽ നിന്നോ ദ്വിജൻ ചൊല്ലുക മേഘത്തിൽ നിന്നോ യാഗാഗ്നി പോലെ ശമിതൻ കണ്ട യോഗത്തിൽ നിന്നോ ജനിപ്പു ആ ജാതി രക്തത്തിലുണ്ടോ അസ്ഥി മജ്ജ ഇതുകളിലുണ്ടോ ചണ്ടാലിതന്മയ് ദ്വിജൻ്റെ ബീജപിണ്ടത്തിന് ഊക്ഷരമാണോ എന്ന്. 1922 ഇന്നേക്ക് 100 വർഷങ്ങൾക്കപ്പുറത്ത് ചണ്ടാലഭിക്ഷുകി എഴുതിയപ്പോൾ മനസ്സിൽ തട്ടി കുമാരനാശൻ ചോദിച്ച ചോദ്യമാണ്. അല്പം സഭ്യേതരമായിപ്പോലും അദ്ദേഹം ആ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം ഹന്തവിവരമില്ലാതെ അന്ധകാരപ്രാന്തരത്തിൽ കഷ്ടം അന്തരെ അന്തർനയിപ്പു എന്ന് അദ്ദേഹം വിലപിക്കുകയുണ്ടായി. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതൻ രാജൻ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. സ്നേഹത്തെ പ്രതി 100 ആവൃത്തി ചത്തിയിടുവിൻ എന്നും പറഞ്ഞു. പക്ഷേ മതത്തിൻ്റെ പേരിൽ വിഭാഗീയത സൃഷ്ടിക്കുക, വർഗീയത സൃഷ്ടിക്കുക, ജനങ്ങളെ തമ്മിൽ അകറ്റുക, എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. അത് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതിനും മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്നതിനും മനുഷ്യർ തമ്മിൽ സഹവാസത്തിൽ ജീവിക്കുന്നതിനുമാണ്. ഒരാൾ മറ്റൊരാളെ അംഗീകരിക്കുന്നതാണ്, മറ്റൊരാളുടെ ദുഃഖം പങ്കിടുന്നതിലാണ്, അപരനെ സ്നേഹിക്കുന്നതിലും അവൻ്റെ ദുഃഖങ്ങൾ പങ്കിടുന്നതും അവൻ്റെ ഹ്ലാദങ്ങളും വിഷാദങ്ങളും പങ്കിടുന്നതിലാണ് മതം നിൽക്കേണ്ടത്. അല്ലാതെ മതം മുന്നോട്ട് വയ്ക്കുന്ന ധാർഷ്ട്യങ്ങളിലോ ജാടകളിലോ അല്ല, സ്ഥാപനങ്ങളിലോ അല്ല, സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന മതമല്ല, നേരെ മറിച്ച് സ്നേഹവൽക്കരിക്കപ്പെടുന്ന മതത്തെയാണ് നമുക്കാവശ്യം. കേരളം ഒരു 10-20 വർഷങ്ങൾക്കപ്പുറത്ത് എങ്ങനെയായിരുന്നോ മതപരമായ സൗഹാർദ്ദത്തിൽ ഒരു കൊടക്കീഴിൽ കഴിഞ്ഞത്, ആ രീതിയിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. നമുക്ക് എല്ലാ വിദ്വേഷങ്ങളും മറക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.